السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله وكفى، والسلام على من لا نبي الذين اصطفى، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومكروا مكر الله والله خير الماكرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏകീകൃത സിവിൽ കോഡ് ചരിത്രവും വർത്തമാനവും എന്ന ഒരു പ്രധാന ശീർഷകം മുന്നിൽ വെച്ചുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച ഒരു പഠന സെമിനാറിലാണ് നമ്മളെല്ലാം സംഗമിച്ചിരിക്കുന്നത്. സമകാലിക സാഹചര്യത്തിൽ വലിയ ഒരു അളവിൽ തന്നെ പ്രാധാന്യവും പ്രസക്തിയും ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്, അതായത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ആളുകളിലേക്കും എന്താണ് ഈ വിഷയത്തിൻ്റെ നാനാവശങ്ങൾ എന്ന ഒരു ഉത്ബോധനം നൽകാൻ വേണ്ടി, തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പഠന സെമിനാർ നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഷയസംബന്ധമായി വളരെ കൃത്യമായ സരളമായ ശൈലിയിൽ തന്നെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം എം മലിയാർ സാർ ഇവിടെ സംസാരിക്കും. ഇന്ത്യൻ ഫാഷിസത്തെക്കുറിച്ചും അത് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ രൂപത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അൻവർ അബൂബക്കർ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി സംസാരിക്കുകയുണ്ടായി. ഇന്ത്യൻ ഫാഷിസം രൂപവും ലക്ഷ്യവും എന്ന വിഷയത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ കുറഞ്ഞ സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം ഒരു വിഷയം നാം തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ഇന്ത്യൻ ഫാഷിസം എന്ന് നാം പറയുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് നാം വിശദീകരിച്ചു പറയുന്ന, RSS എന്ന മൂന്ന് അക്ഷരങ്ങളിലേക്ക് ചുരുക്കി പറയുന്ന ആ ഒരു സംഘടന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് 1925 കാലം മുതൽ, രൂപീകൃതമായ കാലം മുതൽ. അതിനു മുന്നേ തന്നെ അവർക്ക് കൃത്യമായ പ്ലാനുണ്ട്, അജണ്ടയുണ്ട്, രൂപമുണ്ട്, രീതിയുണ്ട്. അതിവിടെ പ്രാവർത്തികമായി നിലവിൽ വന്ന്, രൂപീകൃതമായി നിലവിൽ വന്നതിന് ശേഷം ധാരാളം അജണ്ടകളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി. ആ ലക്ഷ്യം നിറവേറ്റുന്നത് 2025 എന്നവർ സ്വപ്നം കണ്ടിട്ടാണ് ഓരോ ദിവസവും അവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ള ഒരു നല്ല പടിയായിട്ടാണ് അവർ ഏകീകൃത സിവിൽ കോഡിനെ കാണുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ന ഒരു ആശയത്തെ ധൃതി പിടിച്ചുകൊണ്ട് നടപ്പിൽ വരുത്താൻ രണ്ടാം മോദി സർക്കാർ 2019 അധികാരത്തിൽ കയറിയതിനു ശേഷവും വലിയ താല്പര്യം കാണിച്ച രംഗത്ത് വരുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് ഒരു കാലത്ത് ചർച്ചയുണ്ടായപ്പോൾ അത് ഭരണഘടന ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്ന നിലയ്ക്ക് ഒരു കാലത്ത് ചർച്ചയുണ്ടായ സമയത്ത് 2018 അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അത് നടപ്പിൽ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ അതിനുവേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ നിയമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പഠനം നടത്തിയിട്ട് അവർ പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യം, അവർ പറഞ്ഞ ഒരു കാര്യം ധൃതി പിടിച്ചൊരിക്കലും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ട അവസ്ഥയിലൂടെയല്ല രാജ്യം കടന്നു പോകുന്നത്. ഇനി അത് നടപ്പിലാക്കുക എന്നത് സുഖകരമായ ഒരു കാര്യമാണോ? അല്ല. കാരണം അഷ്കർ സൽഫി അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ, അധ്യക്ഷ സംസാരത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, വ്യത്യസ്തങ്ങളായ മതങ്ങൾക്കും മിസ്സങ്ങൾക്കും ആശയങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ദർശനങ്ങൾക്കും ജന്മം നൽകിയ ഒരു മണ്ണാണ് ഭാരതമെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് നിലനിൽക്കുന്ന ധാരാളക്കണക്കിന് മതങ്ങളെയും മിസ്സങ്ങളെയും ഒരു ഏകീകൃത സിവിൽ കോഡ് നിയമത്തിലേക്ക് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. ധാരാളം വെല്ലുവിളികൾ അതിൻ്റെ പേരിൽ നാം നേരിടേണ്ടി വരും. ഇനി ഇത് പറയുന്നത് ആരാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്.
ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വരുത്തണമെന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ, അത് നടപ്പിലാക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന ആളുകൾ ആർ എസ് എസ് ആണ് എന്ന് പറയുമ്പോഴാണ് ഇതിനെ ഒരു രണ്ടാം കണ്ണോടുകൂടി അല്ലെങ്കിൽ ഒരു അകക്കണ്ണോടുകൂടി ഒന്നുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം അത് പറയുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ചില അജണ്ടകളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. 1925 ഒരു വിജയദശമി ദിവസത്തിലാണ് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവാർ നാഗ്പൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് RSS അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന ആശയം അല്ലെങ്കിൽ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. അങ്ങനെ ഒരു ആശയത്തിന് രൂപം നൽകാൻ, അങ്ങനെ ഒരു സംഘടിതമായ ഒരു രൂപത്തിന് തിരികൊളുത്താൻ അവർക്ക് പ്രേരകമായത്, അതിൻ്റെ ഐഡിയോളജി നിർവചിച്ചത് 1923 എഴുതപ്പെട്ട വിനായക് ദാമോദർ സാവർക്കറിൻ്റെ, VD സാവർക്കറിൻ്റെ ദ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകമാണ്. വിലായത്തു അൽ യഹൂദ് ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പേരിൽ എഴുതപ്പെട്ട തിയോഡൽ ഹെർസലിൻ്റെ പുസ്തകമായിരുന്നു 1948 ശേഷം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ രൂപം നൽകാൻ അവർക്ക് പ്രേരകമായതെങ്കിൽ 1923 എഴുതപ്പെട്ട ദ ഹിന്ദുത്വ എന്ന പുസ്തകമാണ് ഇത്തരമൊരു സംവിധാനത്തിന്, ഇത്തരമൊരു ഐഡിയോളജി കൊണ്ടുവന്ന് രാജ്യത്തെ ഒരു പപ്പടവട്ടത്തിലുള്ള ആര്യരാജ്യമാക്കി മാറ്റണം എന്ന ഒരു ചിന്ത ഉണ്ടാകാനുള്ള കാരണമായി തീർന്നത്. RSS രൂപം കൊണ്ടതിന് ശേഷം അതിൻ്റെ ഐഡിയോളജിയും അതിൻ്റെ ലക്ഷ്യവും കൃത്യമായി വരച്ച് കാണിച്ച് പുസ്തകം എഴുതിയ ആളാണ് MS ഗോൾവാർക്കർ, മാധവ സദാശിവ ഗോൾവാർക്കർ. ഗോൾവാർക്കറുടെ ദ ബഞ്ച് ഓഫ് തോട്ട്സ്, മലയാളത്തിൽ വിചാരധാര എന്ന പേരിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. We Are Our Nationhood Defined, നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം. ഇതൊക്കെ RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഐഡിയോളജി എന്താണ്, ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവർ രാജ്യം ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി വരച്ച് കാണിക്കാൻ ശ്രമിച്ച പുസ്തകങ്ങളാണ്. ഞാനിത് പറയുന്നത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട്, ഒരു ശത്രുവിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ശോവനിസം നിലകൊള്ളുക. ശോവനിസം എന്താണ് എന്ന് ഞാൻ പറയാം, അതിലേക്ക് വരാം. ശോവനിസത്തിന് നിലനിൽക്കണമെങ്കിൽ ഏത് സമയത്തും ഒരു പ്രതിയോഗി ആവശ്യമാണ്. ഇന്ത്യയിൽ ഫാഷിസം അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു ആശയം രൂപം കൊണ്ടുവന്നത് പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഉണ്ടായി വന്നതല്ല. അവർക്ക് മാതൃകയായത് ഒരു കാലത്ത് നാഷണൽ ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുത്ത് ഇറ്റലിയിൽ അധികാരത്തിൽ കയറി ആ രാജ്യത്തെ ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന് ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ആളുകളെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തുകയും രാജ്യത്തെ മുഴുവൻ തൻ്റേതായിട്ടുള്ള ഇംഗിതത്തിലേക്ക് കൊണ്ടുപോയി രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ സംവിധാനങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ആക്കി തീർത്ത ബെനിറ്റോ മുസോളിനി, അതിനുശേഷം അതേ ആശയത്തെ കടമെടുത്തുകൊണ്ട് രംഗത്ത് വന്ന അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ നാസി ജർമ്മനിയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചതാണ്, ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് RSS എന്ന് പറയുന്നത്. അതായത് ജർമ്മനിയിൽ നിലനിന്ന നാസിസമാകട്ടെ, ഇറ്റലിയിൽ നിന്ന് നിലനിന്ന ഫാഷിസമാകട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു ഇന്ത്യൻ പതിപ്പായിട്ടാണ് നമ്മൾ RSSനെ കാണേണ്ടത്. അതുകൊണ്ടാണ് ഈ ചരിത്രം നമ്മൾ കൃത്യമായി അറിയണമെന്ന് പറയുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്നറിയുക. ഈ അടുത്ത് മരണപ്പെട്ട മൗലാന വഹീദുദ്ദീൻ ഖാൻ എന്ന ഒരു ഇന്ത്യൻ പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചരിത്രത്തെ പഠിച്ചിട്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല എന്നതാണ് ചരിത്രം നൽകുന്ന പാഠമെന്ന്. അതുകൊണ്ട് RSSന്റെ രൂപീകരണം എന്താണ്, അതെങ്ങനെ രൂപീകരിക്കപ്പെട്ടു, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പഠിക്കണം നമ്മൾ. അപ്പോഴാണ് അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടും ജനതയും നീങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. 1925 കേശവ ബലിറാം ഹെഡ്ഗവാർ RSS സ്ഥാപിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ ലക്ഷ്യം എന്താണ് എന്ന് 1990-കളിൽ അതിൻ്റെ ബുദ്ധിജീവി വിഭാഗമായ, ബുദ്ധിജീവി സംഘടനയായ ഇൻ്റലിജൻഷ്യ, RSSന്റെ ബുദ്ധിജീവി വിഭാഗമാണ് ഇൻ്റലിജൻഷ്യ,
ആ ഇന്റലിജൻഷ്യയുടെ ഒരു മീറ്റിംഗ് 1990 കാലഘട്ടങ്ങളിൽ ബോംബെയിൽ വെച്ച് നടന്നിരുന്നു. അന്ന് ബോംബെയിൽ വെച്ച് നടന്ന ആ മീറ്റിംഗിലെ അവർ പുറത്തു വിട്ട കുറേ കാര്യങ്ങൾ അത് വളരെ വിശദമായി തന്നെ ബഹുമാനനായ അൻവർക്ക ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകണം, അവരെന്താണ് ചെയ്തത് എന്ന്, അവരുടെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന്, അവർ മുന്നിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. 1990s ആ മീറ്റിംഗ് ബോംബെയിൽ വെച്ച് നടന്നത്. അതിലവർ പറഞ്ഞ ഒരു കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞു വെച്ചത്, ഒന്ന്, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക. സ്വയം സേവക് സംഘത്തിൻ്റെ ഒരു പ്രധാന അജണ്ടയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക. രണ്ടാമത്തത്, മുസ്ലിങ്ങളെല്ലാവരും ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും, അതിനാൽ ഇനി മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അനുഭവിക്കാനുള്ളത് ഈ അവസ്ഥയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. മൂന്നാമത്തത്, ഹിന്ദു രാഷ്ട്രം എന്നത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ് എന്നും, അതിനാൽ തന്നെ ഓരോ ഹിന്ദു യുവാവും അതിനുവേണ്ടി ഉയർത്തെഴുന്നേൽക്കണമെന്നും ഹിന്ദു യുവതയെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുക. നാലാമത്തത്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന നിലക്ക് തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തി ആളുകൾക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കുക. അഞ്ചാമത്തത്, മുസ്ലിങ്ങളെ നിരന്തരമായി പല വിഷയങ്ങളിലൂടെ പ്രകോപിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരിൽ വൈകാരികമായി കൊണ്ട് രംഗത്ത് വരാൻ അതവർക്ക് കാരണമായി തീരും. മുസ്ലിങ്ങൾ രംഗത്ത് വരാൻ കാരണമാകും. അങ്ങനെയെങ്കിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിയും, മുസ്ലിങ്ങൾക്കെതിരിൽ കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ആറാമത്തത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുക. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ അവർക്ക് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ ഹിന്ദു മുസ്ലിം എന്ന നിലയ്ക്കൊരു ബൈനറി സൃഷ്ടിക്കാൻ, അത്തരത്തിൽ ഒരു രണ്ട് വിഭാഗമാക്കി അവരെ മാറ്റി തമ്മിലടിപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഏഴാമത്തത്, തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്ന്. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയത്തെ ധൃതിപ്പിടിച്ച് നടപ്പിൽ വരുത്താൻ വേണ്ടി ഇവിടെ താല്പര്യം കാണിച്ചു വരുമ്പോൾ അഷ്കർ സർവീസ് സൂചിപ്പിക്കുകയുണ്ടായി, അതിനെ നേരിടുന്നത്, അതിനെതിരെ രംഗത്ത് വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതിനൊരു മുസ്ലിം ഇഷ്യൂ ആക്കി ചുരുക്കിക്കെട്ടണമെന്നാണ് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇതിനെ കൊണ്ടുവരുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു മുസ്ലിം വിഷയം മാത്രമാണോ? അല്ലല്ലോ. ഇവിടുത്തെ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ആദിവാസി വിഭാഗങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, അതവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു മുസ്ലിം വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കിക്കെട്ടുന്നത് ശരിയല്ല. ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കും, രാജ്യത്തിൻ്റെ പൈതൃകത്തെ ഇല്ലാതാക്കും, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ ഊതിക്കെടുത്തും, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തച്ചുടച്ച് രാജ്യം ഒരു ഏകോപിത സ്വഭാവത്തിലേക്ക്, ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നീങ്ങും. അതിൻ്റെ ഒക്കെ പിന്നിൽ ഈ പ്രവർത്തനം കാരണം ആയിത്തീരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളതാണ്, ഇവർ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1925 പെട്ടെന്നൊരു സന്ദർഭത്തിൽ രൂപീകൃതമായി വന്ന ഒരു കൂട്ടായ്മയല്ല ഇത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലേക്ക്, അതായത് പൗരാണിക ചരിത്രത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കണം. 1784 ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി സർ വില്യം ജോൺസിൻ്റെ കീഴിൽ രൂപീകൃതമായ ഒരു സംഘടനയാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർക്ക് സാമ്രാജ്യത്വപരമായ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യാ ചരിത്രം എഴുതുമ്പോഴോ പഠിക്കുമ്പോഴോ പിന്നീടാണതെല്ലാം കടന്നു വന്നത്. ആ സമയത്ത് ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ന്യായാധിപനായിരുന്ന സർ വില്യം ജോൺസ് 1784 തിരികൊളുത്തി രൂപം നൽകിയ ഒരു സംഘടനയാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് വളരെ ഭവ്യതയോടുകൂടി ആദരവോടുകൂടി ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരാണിക ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി നിയമങ്ങൾ, സ്വാഭാവികമായിട്ടും അവർ വക്കീലന്മാരായതുകൊണ്ടും ന്യായാധിപന്മാരായതുകൊണ്ടൊക്കെ അവർക്ക് നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ, വിധി പറയണമെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടി ആദരവോടുകൂടി അതിനൊക്കെ പഠിച്ചിരുന്ന ആളുകളുടെ അവസ്ഥക്ക് രൂപം മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഈ അവസ്ഥക്ക് മൊത്തത്തിൽ രൂപം മാറി.
ആദ്യകാലത്ത് രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭാരതത്തിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആദരവോടുകൂടി പഠിച്ചിരുന്ന ആളുകൾ പിന്നീട് ഒരു അവഹേളനയോടുകൂടി കളിയാക്കലോട് കൂടിയിട്ടാണ് രാജ്യത്തെ നോക്കിക്കണ്ടത്. മൊക്കാള പ്രഭുവിൻ്റെ ഒരു പ്രസ്താവന അത് നമുക്ക് സൂചിപ്പിച്ച് നൽകുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് എഴുതപ്പെട്ട എല്ലാവിധ പുസ്തകങ്ങൾ കൂടി കൂട്ടിവെച്ചാലും ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ഒരറയിലുള്ള പുസ്തകങ്ങൾക്ക് പോലും അത് സമാനമാവുകയില്ല എന്ന നിലക്ക് കളിയാക്കിക്കൊണ്ട് രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാജ്യമെന്ന് പറയുന്നത് യാതൊരുവിധ പുരോഗതിയും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു എന്നും സാംസ്കാരികമായും എല്ലാ നിലക്കും ഇവർ അധപ്പതിച്ച് കിടക്കുകയായിരുന്നു എന്നും ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്ന് അവരെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും അവരെ വളർത്തിക്കൊണ്ടുവന്ന് എമർജ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന നിലക്കാണ് പിന്നീട് ചില ആളുകൾ രംഗത്ത് വന്ന് പറയാൻ തുടങ്ങിയത്. ജെറമി ബെൻതാം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. അദ്ദേഹം ജെറമി ബെൻതാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി, അദ്ദേഹത്തിന് ഒപ്പിച്ച് പിൽക്കാലത്ത് ചരിത്രം എഴുതാൻ തുടങ്ങി. ആ ചരിത്രത്തെയാണ് പിന്നീട് നാം യൂട്ടിലിറ്റേറിയൻ ഹിസ്റ്ററി റൈറ്റിംഗ്, ഉപയോഗത ചരിത്ര രചനാ ശൈലി എന്ന പേരിൽ വിളിക്കുന്നത്. ജെറമി ബെൻതാമിൻ്റെ ആശയങ്ങൾക്കൊപ്പിച്ച് ചരിത്രമെഴുതാൻ തുടങ്ങിയ ഒരാളായിരുന്നു ജെയിംസ് മിൽ. ജെയിംസ് മില്ലിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ, ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ്. ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യക്കാർ ചരിത്രം എഴുതേണ്ടതിനു പകരം ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് ആദ്യം ചരിത്രം എഴുതിയത് ജെയിംസ് മില്ലാണ്. ജെയിംസ് മില്ലിൻ്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ട് രാജ്യം ഇങ്ങനെയായിരുന്നു എന്നതിലൊക്കെ വേർതിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി രാജ്യത്തെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാമെന്ന്. ഏതൊരു ചരിത്രത്തെയും പഠിക്കാൻ വേണ്ടി നമ്മൾ സുഖത്തിന് വേണ്ടി വേർതിരിക്കാറുണ്ട്. ഒന്ന് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, പുരാതന ചരിത്രം, മധ്യകാല ചരിത്രം, ആധുനിക ചരിത്രം. ഇത് പഠന സൗകര്യത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രങ്ങളെയും അങ്ങനെ വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലും സിവിലൈസേഷൻ്റെ അടിസ്ഥാനത്തിലും രാജ്യത്തിൻ്റെ ചരിത്രത്തെ മൂന്നാക്കി വേർതിരിച്ച ഒരാളായിരുന്നു ജെയിംസ് മില്ല്. അദ്ദേഹം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ, അതായത് പുരാതന ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു സിവിലൈസേഷൻ എന്നും, മധ്യകാല ഇന്ത്യ ചരിത്രത്തെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബ്രിട്ടീഷ് സിവിലൈസേഷൻ എന്നും, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെ ആധുനിക ഇന്ത്യ ചരിത്രത്തെ മധ്യകാല ഇന്ത്യ ചരിത്രത്തെ മുസ്ലിം സിവിലൈസേഷൻ എന്നും, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആധുനിക ഇന്ത്യ ചരിത്രത്തെ ബ്രിട്ടീഷ് സിവിലൈസേഷൻ എന്ന നിലക്ക് ഇന്ത്യ ചരിത്രത്തെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാക്കി വേർതിരിച്ചു. ഇങ്ങനെ ഒരിക്കലും ഈ ഉപഭൂഖണ്ഡത്തെ മൂന്നാക്കി വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് ചരിത്ര വിചക്ഷണയായ റോമില താപ്പറിനെ പോലുള്ള ആളുകളൊക്കെ അവകാശപ്പെട്ടത്. അങ്ങനെ പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും അവരങ്ങനെ ചെയ്തു. അങ്ങനെ അവർ പറയാൻ തുടങ്ങി ഇന്ത്യയുടെ പൗരാണിക ചരിത്രം എന്ന് പറയുന്നത് യാതൊരുവിധ പുരോഗതിയും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അവർ സാംസ്കാരികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസ രംഗത്തും അധപ്പതിച്ച് കിടക്കുകയായിരുന്നു. അവരെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ബ്രിട്ടീഷുകാർ വന്നത് എന്നതിലൊക്കെ ചരിത്രം എഴുതാൻ തുടങ്ങി. പിന്നീട് അവർ പറഞ്ഞു ഇടക്കാലത്ത് രാജ്യത്തേക്ക് കുടിയേറി വന്ന ക്ഷുദ്രശക്തികളായ മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർത്തത് എന്ന്. 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി ചില തീവ്ര ദേശീയവാദ ചരിത്രകാരന്മാർ. ഒരു കാലത്ത് യൂട്ടിലിറ്റേറിയൻ ഹിസ്റ്ററി റൈറ്റിംഗ്, അതായത് ഉപയോഗത ചരിത്ര രചനാ ശൈലി ഒരു ഭാഗത്ത് നിലനിന്നപ്പോൾ അതിനു മറുപടിയായിട്ടാണ് ദേശീയവാദ ചരിത്ര രചനാ ശൈലി നിലവിൽ വന്നത്. ആ ദേശീയവാദ ചരിത്ര രചനാ ശൈലി ഭാഗത്ത് വന്നപ്പോൾ ആദ്യകാലത്ത് അതിൻ്റെ ലക്ഷ്യം യൂട്ടിലിറ്റേറിയൻ ഹിസ്റ്ററി റൈറ്റിങ്ങിനും ജെറമി ബെൻതാമിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇത്തരത്തിലുള്ള മിത്തുകളെ പൊളിച്ചടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരുന്നത്. പക്ഷേ അതിൽ തന്നെ ചില തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ കടന്നുകൂടുകയും അവർ പറയാൻ തുടങ്ങി പുരാതന ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് ധാരാളം പൈതൃകളും പുരോഗതികളും ഉണ്ടായിരുന്ന ഒരു അഖണ്ഡ ഭാരതമായിരുന്നു, ഒരു നല്ല സംസ്കാരം ഇവിടെ നിലനിൽക്കുകയായിരുന്നു, മധ്യകാലഘട്ടത്തിൽ മുസ്ലിങ്ങളെന്ന ക്ഷുദ്രശക്തികൾ ഇവിടേക്ക് കുടിയേറി വന്നു, അവർ ഈ സംസ്കാരത്തെ തകർത്തു. ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംഘടനകളിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഞങ്ങളിവിടെ നിലനിൽക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ അനിവാര്യതയാണ്, ആവശ്യമാണെന്നുള്ള നിലക്ക് അവർ പറയാൻ തുടങ്ങി. തീവ്ര ദേശീയവാദ ചരിത്രകാരന്മാരായ ആളുകൾ പറയാൻ തുടങ്ങി
ഇനി രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ രാജ്യം നല്ല രീതിയിലേക്ക് തിരിച്ച് ആർഷഭാരത സംസ്കാരം ഇവിടെ പുനഃപ്രതിഷ്ഠിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെന്ന് മാത്രമല്ല ആ പുനഃപ്രതിഷ്ഠ സാധ്യമാകണമെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് മധ്യകാലത്ത് കയറി വന്ന ശുദ്രശക്തികളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയും ചെയ്യണം. അതാണ് അൻവർക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ജിനസൈഡിനെ കുറിച്ച് വംശീയമായ ഉന്മൂലനത്തെക്കുറിച്ച് സംസാരിച്ചത്. ആർ എസ് എസിൻ്റെ ഒരു വലിയ ഐഡിയോളജി എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വംശീയ ഉന്മൂലനമാണ്. ജർമ്മനിയിൽ നമ്മളത് കണ്ടതാണ്, ഇറ്റലിയിൽ നമ്മളത് കണ്ടതാണ്. വംശീയ ഉന്മൂലനം നടത്തുക എന്നത് അവരുടെ ഒരു വലിയ അജണ്ടയായിട്ട് അവർ നടത്തി പോരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അങ്ങനെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർത്തുകൊണ്ട് ഇടക്കാലത്ത് കയറി വന്ന മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ അഖണ്ഡതയെ തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ, അതിന്റെ പൈതൃകത്തെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘം നിലവിൽ വന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഹിന്ദു യുവതയിൽ ഒരു സമയത്ത് ആളിപ്പടർന്ന ആവേശത്തെ തച്ച് തകർത്തത് ആരാണെന്നറിയോ? ബ്രിട്ടീഷുകാരല്ല, ഇവിടുത്തെ മുസ്ലിങ്ങളുമല്ല. ആ ആവേശത്തെ ഇല്ലാതാക്കിയത് ഇവിടുത്തെ നവ ആര്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന സ്വയം സേവക് സംഘം തന്നെയാണ്. ഇത് നമ്മളാരും പറയുന്നതല്ല. ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്നാണ്. ബിപിൻ ചന്ദ്രയുടെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദു യുവതയിൽ ആളിപ്പടർന്ന ബ്രിട്ടീഷ് വിരോധത്തെ ഊതിക്കെടുത്തുകയും തൽസ്ഥാനത്തേക്ക് മുസ്ലിം വിരോധത്തെ കത്തിജ്വലിപ്പിക്കുകയുമാണ് സംഘം ചെയ്തത്. നിങ്ങളുടെ, എന്നിട്ട് അവർ ജനങ്ങളോട്, യുവാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ ഈ ആവേശവും ഊർജവും ശക്തിയൊന്നും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിക്കാനുള്ളതല്ല, വരും ഭാവിയിൽ യഥാർത്ഥ ശത്രുവിനെതിരെ, അതായത് മുസ്ലിങ്ങൾക്കെതിരെ സംഘടനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബിപിൻ ചന്ദ്ര എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഘം യുവജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന്. അപ്പോൾ അവർക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് നമുക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പെട്ടെന്ന് നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്നോ ഇന്നോ നാളെയോ നടപ്പിലാക്കുന്ന ഒരു കാര്യമാണെന്നോ അല്ല, ഇതിൻ്റെ പിന്നിൽ ഈ സമയത്ത് ഇത്തരം വിഷയങ്ങൾ എടുത്തിടാൻ വേറെയും കാരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ, വംശീയമായ ഉന്മൂലനം, ജിനോസൈഡ്, ഇത് മറച്ചുപിടിക്കണം. ഇന്റർനാഷണൽ മീഡിയകളുടെ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് പോകുമ്പോൾ അതിനെ മാക്സിമം തടഞ്ഞു വെക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ നാവിൽ ചർച്ചയ്ക്ക് വേറൊരു വിഷയം ഉണ്ടാക്കി കൊടുക്കണം. അതുമാകാം ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വിവേകത്തോടുകൂടി നീങ്ങിയില്ല എങ്കിൽ, അവിവേകത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ശത്രു എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ കുഴിയിലേക്ക് നമ്മൾ വളരെ സുഖത്തോടുകൂടി ചെന്ന് ചാടിക്കൊടുക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ഇൻ്റലക്ച്വലായിട്ടുള്ള, ഭൗതികമായി ദൈക്ഷണികമായി സമൂഹത്തെ മുന്നിൽ നിന്ന് നടത്താൻ കാരണമായിട്ടുള്ള ആളുകളെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടി വരും. അതുകൊണ്ടാണ് അത്തരം ആളുകളെ പ്രത്യേകം ലക്ഷ്യം വെച്ചിട്ട് അവരെ ഇല്ലാതാക്കുന്നതും. അത് വേറൊരു വിഷയമാണ്. കാരണം അവർക്കറിയാം ഒരു വിഷയം വരുമ്പോഴേക്ക് അതിൻ്റെ വരുംവരായ്മകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രം ശേഷിയുള്ള, കഴിവുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും പൊളിറ്റീഷ്യൻസും അക്കാഡമീഷ്യൻസും ഇവിടെ ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ച് വായ മൂടിക്കെട്ടിയില്ല എങ്കിൽ അവർ ഈ ജനതയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വിഷയം നമ്മൾ പഠിക്കുന്നേ വേണമെന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അമേരിക്കൻ ജേർണലിസ്റ്റായ സിഡ്നി ജെ ഹാരിസിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കോട്ടിംഗ് ഉണ്ട്, പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ചരിത്രം ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും, ചരിത്രം ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ആവർത്തനത്തിൻ്റെ സാമ്യത നമുക്ക് ബോധ്യമാകുക എപ്പോഴായിരിക്കും? ഒരു വലിയ വിനാശം നമ്മളെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഹിറ്റ്ലർ ജർമ്മനിയിൽ എന്താണോ നടപ്പാക്കിയത് ആ ചരിത്രം നമ്മൾ പഠിക്കുക, മുസോളിനി എന്താണോ ഇറ്റലിയിൽ നടപ്പിലാക്കിയത് അത് നമ്മൾ പഠിക്കുക, അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും അതേ അജണ്ടകളും രൂപവും തന്നെയാണ് ഇന്ത്യയിലും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ ഫാഷിസത്തിനും ഇന്ത്യൻ ഫാഷിസത്തിനും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ ഫാഷിസം എന്ന് പറയുന്നത് കുറേ കാലം നിലനിന്നിട്ടൊന്നുമില്ല, പക്ഷേ ഇന്ത്യൻ ഫാഷിസം ഒരു പക്ഷേ അങ്ങനെ നിലനിൽക്കാം. അത് നിലനിൽക്കാതിരിക്കണമെങ്കിൽ ശത്രുവിൻ്റെ കെണികളെ തിരിച്ചറിഞ്ഞ്, അവരുടെ കുബുദ്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ദൈക്ഷണികമായി വിവേകത്തോടുകൂടിയുള്ള മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നാം ഒരുമിച്ചിരിക്കണം, മതേതര കൂട്ടായ്മകൾ ഒന്നിച്ച് നിൽക്കണം, രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പൈതൃകവും നിലനിൽക്കണം, ഈ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ കെട്ടുപോകാതെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹികളായ ഓരോ ആളുകളും മതഭേദമന്യേ, ജാതിഭേദമന്യേ, വർഗഭേദമന്യേ ഒറ്റക്കെട്ടായി നിലനിന്ന് ഈ രാജ്യത്തെ ആസാദും നെഹ്റുവും ഗാന്ധിയും
അതുപോലെ തന്നെ അംബേദ്കറും മുഹമ്മദ് അലി ജൗഹറും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് കെട്ടിപ്പടുത്ത രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതിന് വിവേകത്തോടുകൂടി നമ്മൾ നീങ്ങണം. ആയത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചൊരായത്തുണ്ട്, അതുകൂടി ഓതി വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിൻ്റെ മൂന്നാമത്തെ അധ്യായം ആല ഇമ്രാനിൻ്റെ 54-ാമത്തെ വചനമാണ്, വമഖറു മഖറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. തീർച്ചയായും അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന്. ആ അള്ളാഹുവിൻ്റെ സഹായമാണ് ഏറ്റവും വലിയ സഹായം. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രീതിയുണ്ട്, മാനദണ്ഡമുണ്ട്, അതോടുകൂടി തന്നെ നമ്മൾ ജീവിച്ചു പോകണം. അങ്ങനെയെങ്കിലാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ സഹായമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.